നമസ്കാരം. രാജ്യത്തെ തന്നെ ഞെട്ടിച്ചതായിരുന്നു കർണാടകയിലെ JDS MP പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക ആരോപണം. അധികാരം ഉപയോഗിച്ച് 100 കണക്കിന് യുവതികളെ പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത കേസ് സമാനതകളില്ലാത്തതാണ്. 34 ദിവസമായി ജർമ്മനിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രജ്വൽ രേവണ്ണ ഒടുവിൽ തിരിച്ചെത്തി നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ഈ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്പോട്ട് ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലൈംഗിക പീഡനക്കേസ് പ്രതിയായ JDS MP ഹസാനിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയെ വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ പ്രത്യേക അന്വേഷണ സംഘം. പ്രജ്വലിനെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. കേസിൽ നിർണായക തെളിവായ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടുവെന്നാണ് പ്രജ്വൽ അന്വേഷണ സംഘത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണ്ണയോട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രജ്വലിന്റെ അച്ഛൻ രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവിൽ പിഴവുണ്ടെന്ന് കർണാടക ഹൈക്കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. ഈ കേസുകളുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യം ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, ഒരുപാട് തലങ്ങളുണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനാണെങ്കിൽ. അതിൽ നമുക്ക് ആദ്യം പ്രജ്വൽ രേവണ്ണയുടെ അറസ്റ്റിലേക്ക് തന്നെ വരാമെന്ന് തോന്നുന്നു. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഏറ്റവും വലിയ ലൈംഗിക പീഡന പരാതികളാണ് ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്നു വന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉയർന്നു വന്ന ഒരു പരാതിയാണ്, വിഷയമാണ്. അത് അത്രത്തോളം NDAയെയും തലവേദനയിലാക്കിയിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ 2000-ൽ അധികം പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങളാണ്, പ്രജ്വൽ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നതും. അത്രത്തോളം സമാനതകളില്ലാത്ത, നമ്മൾ രാജ്യം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു ജനപ്രതിനിധിക്കെതിരായി ഉയർന്നു വന്ന ഒരു ലൈംഗിക പീഡന കേസ് എന്ന് തന്നെ ഇതിനെ പരാമർശിക്കാം, വിശേഷിപ്പിക്കാം. ഇപ്പോൾ എന്തായാലും 1 മാസത്തോളം നീണ്ട ഒളിവിന് ശേഷം പ്രജ്വൽ രാജ്യത്തേക്ക് തിരികെ വന്നിരിക്കുന്നു. നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. നിലവിലെ ഈ അന്വേഷണത്തിന് ഒരു ഘട്ടം അത് പരിശോധിക്കുകയാണെങ്കിൽ എവിടെ നിൽക്കുന്നു? അതോടൊപ്പം ഇത് ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവായ മൊബൈൽ ഫോൺ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി എന്ന് പ്രജ്വൽ പറയുമ്പോൾ അത് ഈ കേസിനെ എത്രത്തോളം ബാധിക്കുകയും ചെയ്യും? ആര്യ, 34 ദിവസത്തിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് മടങ്ങി വന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 12:46 മ്യൂണിക്കിൽ നിന്ന് ലുഫ്താൻസ വിമാനത്തിൽ പ്രജ്വൽ രേവണ്ണ ബംഗളൂരുവിലെ കമ്പഗോഡെ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. പ്രജ്വൽ ഇന്ന് എത്തുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. SIT ഇക്കാര്യം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ SIT സംഘം ബംഗളൂരു എയർപോർട്ടിൽ നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ പ്രജ്വൽ രേവണ്ണ നേരത്തെയും സമാനമായ രീതിയിൽ പലപ്പോഴും ഇന്നെത്തും ഇന്നെത്തും എന്നടക്കമുള്ള സൂചനകൾ നൽകിയിരുന്നെങ്കിലും പലപ്പോഴും അത് വെട്ടിച്ചുകൊണ്ട് വരാതിരിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രജ്വൽ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം SIT ആദ്യം ഉറപ്പാക്കി. അതിനുശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ സംഘം കംഗൌഡ എയർപോർട്ടിൽ നിലയുറപ്പിച്ചത്. പ്രജ്വൽ വിമാനം ഇറങ്ങിയ തൊട്ട് പിന്നാലെ SEF സംഘം കസ്റ്റഡി എടുത്തു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്നാണ് പാലസ് റോഡിലെ SIT ഓഫീസിലേക്ക് എത്തിച്ചത്. തുടർന്ന് ഒരു ചോദ്യം ചെയ്യലും അന്വേഷണ സംഘം നടത്തുകയും ചെയ്തു. പക്ഷേ ഈ കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ കളഞ്ഞു പോയി എന്നാണ് പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. 2 മൊബൈൽ ഫോണുകൾ പ്രജ്വൽ രേവണ്ണയുടെ കൈവശം നിലവിലുണ്ട്. എന്നാൽ അതിൽ നിന്നും തന്നെ ഈ ദൃശ്യങ്ങളൊന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസിൽ നിർണായകമായ തെളിവായ മൊബൈൽ ഫോൺ കളഞ്ഞുപോയി എന്നാണ് പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ ഏതായാലും അന്വേഷണ സംഘത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഈ അന്വേഷണത്തെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ട വിഷയമാണ്. കാരണം ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് മൊബൈൽ ഫോൺ. കാരണം 3000-ൽ അധികം അശ്ലീല ദൃശ്യങ്ങൾ ആ മൊബൈൽ ഫോണിനുണ്ട്. ആ ദൃശ്യങ്ങളാണ് ചോർന്നത്. അതുകൊണ്ട് തന്നെ കേസിലെ ഏറെ നിർണായകമായ തെളിവ് ഇതുവരെ കണ്ടെടുത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. ഏതായാലും പ്രജ്വലിനെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായും ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടാൻ പോകുന്നത് 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നൊരാവശ്യമാണ് ഉന്നയിക്കാൻ പോകുന്നത്. അതിന് കാരണം പ്രജ്വൽ രേവണ്ണയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം നിരവധി ആരോപണങ്ങൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നിലവിലുണ്ട്. മാത്രവുമല്ല 2 ബലാത്സംഗ പരാതികളടക്കം 2-3 കേസുകൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഹാസനിലെ MLA ഓഫീസിലടക്കം, ഹാസനിലെ വീട്ടിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 10 ദിവസത്തെ കസ്റ്റഡി വേണമെന്നൊരാവശ്യമാണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കോടതി അത് അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. ഒപ്പം തന്നെ
ലൈംഗിക ശേഷി പരിശോധിക്കാനുള്ള പൊട്ടൻസി ടെസ്റ്റും നടത്താനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കാര്യങ്ങളും അത്തരം നീക്കങ്ങളും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിന് തന്നെ കോടതിയിൽ ഹാജരാക്കും. നേരത്തെ ആര്യ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ ഡി എക്ക് വലിയ തലവേദന ഉണ്ടാക്കിയ, വലിയ ക്ഷീണമുണ്ടാക്കിയ സംഭവമായിരുന്നു പ്രജ്വൽ രേവണ്ണ വിവാദം. കാരണം കർണാടകത്തിൽ രണ്ട് ഘട്ടമായാണ് വോട്ടെടുപ്പ് ഉണ്ടായിരുന്നത്, 26-ാം തീയതിയും May 7-ാം തീയതിയും. ഇതിൽ April 26-ാം തീയതിയാണ് ഹാസനിലെ അടക്കം 14 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതെങ്കിൽ വടക്കൻ കർണാടകത്തിൽ May 7-ാം തീയതിയായിരുന്നു വോട്ടെടുപ്പ്. ഈ 26-ാം തീയതിയിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നെങ്കിൽ പോലും ഇത് വലിയ ചർച്ചയായി മാറിയത് ഈ 26-ാം തീയതിയിലെ വോട്ടെടുപ്പിന് ശേഷമാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസം 27-ാം തീയതി തന്നെ ഈ വിഷയം അറിഞ്ഞതിന് പിന്നാലെ തന്നെ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം മടങ്ങി എത്താനുള്ള പലതവണ ശ്രമങ്ങൾ നടന്നു. ഇവിടെ SIT സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് കേസന്വേഷണം ആരംഭിച്ചു. അതിനുശേഷം പ്രജ്വൽ രേവണ്ണ മടങ്ങിയെത്താത്തുടർന്ന് ബ്ലൂ ക്വാറൻ നോട്ടീസ് പുറപ്പെടുവിച്ചു. സംസ്ഥാന സർക്കാർ തന്നെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതുകയുണ്ടായി. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പ്രജ്വൽ രേവണ്ണ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് നടപടിയിലേക്ക് മുന്നോട്ട് പോകാനിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും പ്രജ്വൽ രേവണ്ണ മടങ്ങി എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, JDSന്റെ സ്ഥാപകനായ HT ദേവഗൗഡയ്ക്ക് തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായൊരു പ്രതിസന്ധിയെ തുടർന്ന് ക്ഷമ പരീക്ഷിക്കരുത്, മടങ്ങി എത്തണമെന്ന് പരസ്യമായി പറയേണ്ടി വന്നു. ആ ഒരു ഘട്ടത്തിലാണിപ്പോൾ 34 ദിവസത്തിന് ശേഷം പ്രജ്വൽ രേവണ്ണ ഏതായാലും മടങ്ങിയെത്തിയിരിക്കുന്നത്. അതെ, രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കേസിന്റെ പശ്ചാത്തലം, ഈ പ്രതിയുടെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും വലിയ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ അധികാരം, ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പീഡനങ്ങൾ, ആക്രമണങ്ങളുടെ ഒരു വലിയ തുടർക്കഥ തന്നെയാണ് പിന്നീട് ഈ രണ്ട് പരാതി ഉയർന്നതിന് ശേഷം രാജ്യം കേട്ടത്. ഇതിലിപ്പോൾ ഈ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഈ കേസിന് വല്ലാതെ വെല്ലുവിളിയാകും എന്നുള്ളത് സംശയമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ 3000-ത്തോളം വരുന്ന ദൃശ്യങ്ങൾ, അത് രാജ്യമെമ്പാടും പ്രചരിച്ചതാണ്, അത് പ്രജ്വൽ പകർത്തിയതാണ് എന്നുള്ളതിലും തർക്കമില്ല. അപ്പോൾ പ്രജ്വലിനെ കൊടുക്കാൻ ആ വീഡിയോ പ്രചരിച്ചത്, ഈ പ്രചരിച്ച വീഡിയോകൾ അത് സഹായകമാകും എന്ന് കരുതിക്കൂടെ നമുക്ക്? ഏതായാലും ആര്യ, ഈ പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും അത് അന്വേഷണ സംഘം ഏതായാലും വിശ്വസിച്ചിട്ടില്ല. കാരണം സ്വാഭാവികമായി ഒരു നിർണായക തെളിവാകുമ്പോൾ ആ തെളിവ് നശിപ്പിക്കാനുള്ള നീക്കം പ്രജ്വലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലിൽ ഇതെന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പീഡനം പ്രജ്വൽ രേവണ നടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് പലരും ഇത്തരം പരാതികൾ പറയാതിരുന്നു പോലും ഈ ദൃശ്യങ്ങൾ ചോർന്നതിന് ശേഷമാണ് പലരും പരസ്യമായി പ്രതികരിക്കാൻ അല്ലെങ്കിൽ പരാതി നൽകാൻ രംഗത്ത് വന്നത്. അതിൽ തന്നെ വിരലുണ്ടാവുന്നവർ മാത്രമാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. കാരണം 3000-ത്തധികം ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിരവധി പേരെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, ഈ കേസിൽ തന്നെ പ്രജ്വൽ രേവണ്ണയുടെ അച്ഛൻ HD രേവണ്ണയും ഒപ്പം തന്നെ അമ്മ ഭവാനി രേവണ്ണയും ആരോപണം നേരുന്നുണ്ട്. അവർക്കെതിരെ നിലവിൽ കേസുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതിജീവിത നൽകിയ പരാതിയാണ്, അതായത് തട്ടിക്കൊണ്ടുപോയി എന്നാണ് അതിജീവിതയുടെ പരാതി. ഈ കേസിലാണ് നേരത്തെ HD രേവണ്ണയെ, അതായത് പ്രജ്വൽ രേവണ്ണയുടെ അച്ഛൻ HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തിരുന്നത്. തുടർന്ന് HD രേവണ്ണയെ കീഴ്ക്കോടതി ജാമ്യത്തിൽ വിടുകയായിരുന്നു. ഇന്ന് ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഹർജി കർണാടക ഹൈക്കോടതിയിലുണ്ടായിരുന്നു. ആ ഹർജി പരിഗണിക്കുമ്പോൾ കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയത് കീഴ്ക്കോടതി ഉത്തരവിൽ ഗുരുതരമായ പിഴവുണ്ട് എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും മറ്റു നീക്കങ്ങളിലേക്ക്, നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഭവാനി രേവണ്ണയെ ചോദ്യം ചെയ്യാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട്, നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. നാളെ ഹൊസൈൻ നരസിപ്പൂരിലെ വീട്ടിൽ ഉണ്ടാകണം, ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യം ചെയ്യൽ നേരിടാൻ തയ്യാറാകണമെന്നൊരു അറിയിപ്പ് ഇതിനോടകം തന്നെ ഭവാനി രേവണ്ണയ്ക്കും നൽകിയിട്ടുണ്ട്. ഈ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ തന്നെയാണ് ഭവാനി രേവണ്ണയും സമാനമായ രീതിയിൽ ആരോപണം നേരിടുന്നതും അവരെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് രേവണ്ണ കുടുംബം നടത്തിയിരിക്കുന്ന ഓരോ സംഭവങ്ങളാണിപ്പോൾ, ഞെട്ടിക്കുന്ന സംഭവങ്ങളാണിപ്പോൾ ഈ ഘട്ടത്തിൽ ഏതായാലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രജ്വൽ രേവണ്ണയെ അല്പസമയത്തിന് തന്നെ കോടതിയിൽ ഹാജരാക്കും. പ്രജ്വൽ രേവണ്ണയെ നിലവിലെ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യത. അതേസമയം തന്നെ പ്രജ്വൽ രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇപ്പോൾ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കണം, അടിയന്തരമായി പരിഗണിക്കണമെന്ന് പ്രജ്വൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോടതി അതിന് അനുമതി നൽകിയിരുന്നില്ല. ഇന്ന് ഏതായാലും ആ ഹർജിയും പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ആര്യ,
ഇയാൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അധികാരം ഉപയോഗിച്ച് ഒരു കുടുംബം നടത്തിയ കൊടും ക്രൂരതകളുടെ കഥകൾ, അതാണിപ്പോൾ രാജ്യം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ ഈ പ്രധാനപ്പെട്ട ഫോൺ നഷ്ടമായി എന്ന് പറയുന്നത് തന്നെ ഈ കേസിൽ വെല്ലുവിളിയാണ് എന്ന് പറയുമ്പോൾ അത് ആശങ്ക സൃഷ്ടിക്കുമ്പോൾ, ഈ പിതാവ്, പ്രജ്വൽ രേവണ്ണയുടെ പിതാവ് HD രേവണ്ണയ്ക്കെതിരായിട്ടുള്ള കേസ്, അത് ഈ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ഈ കേസ് തീർക്കുക അല്ലെങ്കിൽ ഈ കേസ് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ആ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ അറസ്റ്റ് ഉണ്ടായി, അതിൽ ജാമ്യം ലഭിച്ചെങ്കിൽ പോലും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, ആ ഒരു പശ്ചാത്തലം ഒരു പക്ഷേ ഈ കേസിൽ പ്രജ്വലിനെ കുരുക്കാൻ, കൂടുതൽ കുരുക്ക് സൃഷ്ടിക്കാൻ സഹായിക്കും എന്ന് കരുതാം അല്ലേ? തീർച്ചയായും. ഏതായാലും SIT പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിൽ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയുടെ പ്രതികരണം വന്നിരുന്നു. അതിൽ പ്രധാനമായും മാധ്യമങ്ങൾ ചോദിച്ചത് ഈ ഫോൺ നഷ്ടമായി എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. അതിൽ അതേക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് പരമേശ്വരൻ പറയുമ്പോൾ പോലും, ഇരകളാക്കപ്പെട്ടവർക്ക്, ഇത്തരത്തിൽ പീഡനം നേരിട്ടവർക്ക് അവർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ പിന്നോട്ടില്ല, പ്രത്യേക അന്വേഷണ സംഘം പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ, രാഷ്ട്രീയമായ നീക്കവും കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ ഒരു വിഷയം കൂടിയായിരുന്നു ഈ പ്രജ്വൽ രേവണ്ണ വിവാദം. പ്രത്യേകിച്ച് രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ആണ് ഈ വിഷയം വലിയ ചർച്ചയ്ക്ക് വരികയും ചെയ്തത്. അതേ തുടർന്നാണ് പിന്നീട് JDSന് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പെട്ടെന്ന് നടപടി എടുക്കേണ്ടി വന്നതും. BJP സഖ്യകക്ഷിയാണ്, NDA ഭാഗമാണ് JDS. അതുകൊണ്ട് തന്നെ BJP സമ്മർദ്ദം ഉണ്ടാകുന്നതോടുകൂടി പ്രജ്വൽ രേവണ്ണയെ സസ്പെൻഡ് ചെയ്യാൻ നടക്കുന്ന നടപടികളിലേക്ക് കടക്കേണ്ടി വരികയും ചെയ്തു JDSന്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ SIT പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി വേണം ഭവാനി രേവണ്ണയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം. അതായത് HD രേവണ്ണയെ നേരത്തെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രജ്വൽ രേവണ്ണയെ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഭവാനി രേവണ്ണയെ കൂടി ചോദ്യം ചെയ്യുകയാണ്. സ്വാഭാവികമായും നാളെ ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ടായേക്കാം. അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും കടന്നേക്കാം. സ്വാഭാവികമായും തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കേസാണ്. അപ്പോൾ തുടർനടപടികൾ സ്വാഭാവികമായും ഉണ്ടാക്കാം. അങ്ങനെ ഈ വിഷയത്തിൽ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ ആവർത്തിക്കുന്നത്. അതെ, ഇയാൾ മറ്റൊരു കാര്യം കൂടി, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് വലിയ ചർച്ചയാവുകയും NDAക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തു. അതോടൊപ്പം അത് തന്നെയാണ് എതിർകക്ഷികൾ ഇത് വലിയ രീതിയിൽ ആഘോഷമാക്കുകയും NDAക്കെതിരെയുള്ള ആയുധമാക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. ഇപ്പോൾ എന്തായാലും കർണാടക സർക്കാർ ഈ വിഷയത്തിൽ എന്തായാലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെ കരുതാം. ശക്തമായ നിയമ നടപടിക്ക് മുന്നിലേക്ക് പ്രജ്വൽ രേവണ്ണയും HD രേവണ്ണയും എത്തിക്കാനുള്ള നീക്കങ്ങൾ, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? കർണാടക സർക്കാർ ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കർണാടക സർക്കാർ ആദ്യം തന്നെ ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ വിഷയം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അതിന് പിന്നാലെയാണ് പ്രജ്വൽ രേവണ്ണ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തേക്ക് കടന്ന് തൊട്ടു പിന്നാലെയാണ് ഈ പാസ്പോർട്ട് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു കർണാടക സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. തുടർന്നാണ് വീണ്ടും പലതവണയായി കർണാടക സർക്കാർ കേന്ദ്രത്തെ ഈ വിഷയത്തിൽ സമീപിച്ചിരുന്നു. കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെടണം, ഇരകൾക്ക് നീതി വേണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. ഏതായാലും കർണാടക സർക്കാരിൻ്റെ നിലവിൽ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ഒരു പ്രതികരണങ്ങൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സർക്കാർ പിന്നോട്ടില്ല, ഇരകൾക്കൊപ്പം നിൽക്കും, അവർക്ക് നീതി ഉറപ്പാക്കും എന്ന പ്രതികരണമാണ് കർണാടക ആഭ്യന്തരമന്ത്രി അല്പം മുമ്പ് പോലും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. സ്വാഭാവികമായും കർണാടക ഹൈക്കോടതി കൂടി HD രേവണ്ണയ്ക്കെതിരെ ഒരു പരാമർശം നടത്തിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ കർണാടക ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, ജാമ്യം റദ്ദാക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം കീഴ്ക്കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കർണാടക ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ജാമ്യം നൽകിയതിൽ പിഴവുണ്ടെന്ന്. അപ്പോൾ ഇനി അടുത്തവണ കേസ് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതി പറയാൻ പോകുന്നത്, ജാമ്യം റദ്ദാക്കുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഭവാനി രേവണ്ണയെ ചോദ്യം ചെയ്യുമ്പോൾ SIT അടുത്ത നീക്കം എന്ത് എന്നുള്ളതും നിർണായകമായ വിഷയമാണ്. ആര്യ, തീർച്ചയായും ഈ ആർ രാഗേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ലൈംഗിക പീഡന കേസ് പ്രതിയായ JDS MPയും ഹസാനിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ
30 ദിവസത്തെ ജർമ്മനിയിലെ ഒളിവ് ജീവിതത്തിന് ശേഷം രാജ്യത്തേക്ക് മടങ്ങിയെത്തി നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ശക്തമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രജ്വലിനെ ചോദ്യം ചെയ്യലിനായി, വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ നീങ്ങുകയാണ് അന്വേഷണ സംഘം. പ്രജ്വലിനെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. മറ്റ് വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. തിരികെ സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വളാഞ്ചേരി SHO സുനിൽ ദാസിനെയും SI ബിന്ദുലാലിനെയും സസ്പെൻഡ് ചെയ്തു. മലപ്പുറം SPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, വേലി തന്നെ വിളവ് തിന്നുന്ന ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, നമ്മൾ ഇതിനു മുമ്പും കാണാറുള്ളതാണ്. പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമായ അപമാനമായ മറ്റൊരു കേസ് കൂടി ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശം? ശരിക്കും പോലീസിനെ ഒന്നാകെ, സേനയെ ഒന്നാകെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് വളാഞ്ചേരിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. നീതി നടപ്പാക്കേണ്ട ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെ സുരക്ഷയും അവരുടെ സംരക്ഷണവും അതിലുപരി അവിടെ നീതിയും നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഗുരുതരം. ഒരു CIയും SI, അതായത് ഒരു മേഖലയിൽ മുഴുവൻ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ്, അവരാണ് ഈ ഒരു ക്വാറി ഉടമയിൽ നിന്നും ഭീഷണിപ്പെടുത്തി 2,200,000 രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട March 30 ആദ്യ സംഭവം, അതായത് നിയമവിരുദ്ധമായി നടന്നിരുന്ന ഒരു ക്വാറിയിൽ നിന്ന് വെടിക്കോപ്പുകൾ കണ്ടെത്തുന്നു. മാത്രമല്ല ഈ ഒരു ക്വാറി നടത്തിപ്പുകാരനെ, ഭൂ ഉടമയെ ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്. അവരെ കൂടി പ്രതി ചേർത്ത് റിമാൻഡ് ചെയ്യും. അത്തരത്തിൽ കടുത്ത നടപടികളെ മുന്നോട്ട് പോകും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ SIക്ക് 10,000,000, CIക്ക് 8,000,000, ഇതിനിടനിലക്കാരനായി നിന്ന മൂന്നാം പ്രതിയായിട്ടുള്ള SIമാർക്ക് 4,000,000 നൽകണമെന്ന് പറയുന്നു. അപ്രകാരം ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി ഈ ഒരു നിസാർ എന്ന വ്യക്തി 2,200,000 രൂപ മൂന്ന് പേർക്കുമായി നൽകുന്നു. ഈ വിവരങ്ങളറിഞ്ഞ മലപ്പുറം SP തിരൂർ DSPയെ ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു. അങ്ങനെ തിരൂർ DSP നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈയൊരു SHO അടക്കം ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട ഒന്നാം പ്രതി SI ആണ്, മൂന്നാം പ്രതി ഇടനിലക്കാരനായ SINR ആണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ റിമാൻഡിലാണ്. SHO സുനിൽദാസ് ഒളിവിലാണ്, ഗുരുവായൂർ സ്വദേശിയാണ്, ഗുരുവായൂരിലെ വീടും അതുപോലെ തന്നെ വളാഞ്ചേരിയിൽ അയാൾ ഉപയോഗിച്ചിരുന്ന ക്വാർട്ടേഴ്സും അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണുള്ളത്. മലപ്പുറം ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്താണെങ്കിലും സേനയെ ഒന്നാകെ കളങ്കിതമാക്കുന്ന ഒരു നടപടിയാണ്. അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസ് നടപടി എടുത്തിരിക്കുന്നു എന്ന് ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ നടപടി കാണുമ്പോൾ നമുക്ക് വിലയിരുത്താം. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു, പോലീസിനെ ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടമാക്കുന്ന തരത്തിലേക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്ന് പറയാതെ വയ്യ. തുടർച്ചയായി നേരത്തെ തന്നെ ഗുണ്ടാബന്ധം ഒരുപാട് ചീത്തപ്പേര് പോലീസിനുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ്. ഗുണ്ടകളെ പോലെ പണപ്പിരിവ് നടത്തുന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന നടപടിയിലേക്ക് പോലീസിൻ്റെ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് ഒരു മേഖലയിലെ സുരക്ഷാ ചുമതലയുടെ ഉത്തരവാദിത്തമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നീങ്ങിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. എന്താണെങ്കിലും പോലീസിൻ്റെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. മലപ്പുറം ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം നടക്കുന്നത്. കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള SHO സുനിൽദാസിനെ ഇനിയും പിടികൂടാനുമുണ്ട്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗുണ്ടകളെ പോലെ പോലീസ് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട നിയമപാലകരാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഈ കേസിലും ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് ഈ കോറി ഉടമ ഈ പോലീസിനെ സമീപിക്കുകയല്ല ഉണ്ടായത്, തനിക്ക് അനുകൂലമായി നിൽക്കണം, തനിക്ക് അനുകൂലമായി ഈ കോറി നടത്തിക്കൊണ്ടു പോകാനുള്ള അനുമതി ഉണ്ടാകണം, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അടുത്തേക്ക് ചെല്ലുകയല്ല ഉണ്ടായത്. ഈ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തിയാണ് ഈ പണം തട്ടിയെടുത്തത് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടി അല്ലേ അനുമോദ്? ഈ ക്വാറിയുടെ ആഴം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ആഴം കൂട്ടുവാൻ, നിയമവിരുദ്ധമായി വെടിക്കോപ്പ് സംഘടിപ്പിക്കുകയും
മൊത്തം ഈ ഒരു ക്വാറി മേഖലയിൽ തന്നെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അധികവും നടക്കുന്നത്. അപ്പോൾ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ പിടികൂടുമ്പോൾ ഇതിൽ നിങ്ങൾ കൂടുതൽ പ്രതി ചേർക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കാതിരിക്കാൻ, നിങ്ങൾ കോടതിയിലും അതേപോലെ ജയിലിലും എത്താതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കാശ് തരണം, ഞങ്ങൾ ഈ നിയമം നടപ്പാക്കുന്നവരാണ്, ഞങ്ങൾക്കതിന് അധികാരമുണ്ട്, ഞങ്ങളുടെ കയ്യിലാണ് ഈ നിയമ സംവിധാനങ്ങളുള്ളത്, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, ഞങ്ങൾ ഈ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയും എടുക്കുന്ന നടപടികളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ കാര്യങ്ങളുള്ളത്. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ ഭീഷണിപ്പെടുത്തിയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനെ കൂട്ടുനിന്നത് ഒരു ഇടനിലക്കാരുണ്ട് അശ്വിന, അയാൾ വഴിയാണ് ഇടനിലക്കാരായി നിർത്തിയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത്. 10 ലക്ഷം രൂപ SI 8 ലക്ഷം രൂപ CI SI ക്വാർട്ടേഴ്സിൽ വെച്ചും CI പൊതുനിരത്തിൽ വെച്ച് വാഹനത്തിൽ വെച്ചുമാണ് ഇത് ഈ പണം വാങ്ങിയിട്ടുള്ളതെന്നാണ് ആദ്യത്തെ അന്വേഷണത്തിലും ഈ മൊഴിയിലും ഒക്കെ തന്നെ വ്യക്തമായിട്ടുള്ളത്. എന്നാണെങ്കിലും ഇത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ കൂട്ടുനിൽക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് പണം തന്നാൽ ഞങ്ങൾ കൂട്ടുനിൽക്കും, അല്ലെങ്കിൽ നിങ്ങളെ പൂട്ടും എന്ന ഭീഷണി മുഴക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പണം വാങ്ങി നിരവധി കേസുകൾ ഇവർ ഒതുക്കുന്നു എന്ന ആക്ഷേപവും വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉദ്യോഗസ്ഥർ, ഈ രണ്ട് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മലപ്പുറത്തേക്ക് സ്ഥലം മാറിയെത്തിയവരാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഇവർ മുൻപ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ പല ഉദ്യോഗസ്ഥർക്കും ഇവരുടെ നടപടികളിൽ അമർഷമുണ്ട്. ഇവർ പല കേസുകളും അത്തരത്തിൽ ഒത്തുതീർപ്പാക്കുന്നുവെന്ന അതിലേക്ക് തന്നെയായിരുന്നു വരുന്നത്. അതായത് ഇത്തരം ഈ SI യുടെയും CI യുടെയും പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിലേക്കായിരുന്നു ഞാൻ വന്നത്. കാരണം ഇത്തരത്തിൽ വലിയ തുക ഒരു ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി വാങ്ങുന്നു, കൈക്കൂലി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവർ ഇത്തരത്തിൽ ഇതിനു മുമ്പും നിയമം വളച്ചൊടിച്ച് അല്ലെങ്കിൽ അവർക്കനുകൂലമായി പണം ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പല രീതികളും കാര്യങ്ങളും നടപടികളും ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. അത്തരത്തിൽ പുതിയ പരാതികൾ ഇവർക്കെതിരെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? അയ്യാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്, അതിനു മുമ്പ് തൃശ്ശൂരായിരുന്നു. അവിടെ പല സ്റ്റേഷനിലും ഇവർ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ആക്ഷേപങ്ങളും ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ അത് പരാതികളായിട്ടൊന്നും ഉയർന്നു വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ കാശ് കൊടുത്തവർക്ക് അവർ എന്തിനു വേണ്ടിയാണോ കൊടുത്തത് ആ കാര്യം സാധിച്ചിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ഇനി ഇത്തരം ഒരു കേസിൻ്റെ പിന്നാലെ നടന്ന് അവർ വീണ്ടും ഈ പോലീസിൻ്റെ പട്ടികയിൽ പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാകും. ഈ പോലീസിന് പണം കൊടുക്കുന്നവർക്കൊക്കെ ഒന്നുകിൽ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാകും, രണ്ട് അതല്ലെങ്കിൽ അവർക്ക് ഈ നിയമ സംവിധാനങ്ങളുടെ ലൂപ്പ് ഹോളുകളിൽ കൂടെ രക്ഷപ്പെടാനുള്ള സംവിധാനം ഇവർ ഒരുക്കിയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ആളുകളാണ് പോലീസിന് മിക്കവാറും പണം കൊടുക്കുക. അപ്പോൾ പലരും ഇത് പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യം അവരുടെ ഉദ്ദേശം നടക്കണം, രണ്ട് അവർ സ്വതന്ത്രരായിട്ട് ഈ സമൂഹത്തിൽ അവർക്ക് അവരുടെ ജീവിതമായി മുന്നോട്ട് പോകുകയും ചെയ്യും. അതിൻ്റെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ പോലീസ് കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഇത്തരം കൈക്കൂലി കേസുകളിലൊക്കെ തന്നെ വ്യക്തമാവുന്ന ഒരു കാര്യം. മലപ്പുറം ഈ SPയുടെ ഒരു പ്രത്യേക താല്പര്യം, അല്ലെങ്കിൽ SPക്ക് വിവരം ലഭിച്ചതിനെത്തുടർന്ന് SP എടുത്ത നടപടികളുമാണ് ഇന്നിപ്പോൾ ഈ ഒരു SHOയുടെയും SIയുടെയും ഒക്കെ അറസ്റ്റിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. ഇന്ന് മുൻപത്തെ പശ്ചാത്തലത്തിൽ ഇവർ എത്രമാത്രം ഇത്തരം കൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ഇതുവരെ ഉയർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഒരുപക്ഷെ സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ അകത്താകുമ്പോഴാണ് കൂടുതൽ പരാതികളുമായിട്ട് ആളുകൾ വരുന്നത്. പക്ഷേ അങ്ങനെ വന്നാൽ പോലും അതിൽ തെളിവുണ്ടാക്കി അത് അന്വേഷിച്ച് കണ്ടെത്തലെ ഈ ഒരു ഘട്ടത്തിൽ എത്രമാത്രം പ്രായോഗികമാവുമെന്നൊക്കെ ഓരോ കേസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും നിശ്ചയിക്കുക. എന്നുതന്നെയാണെങ്കിൽ ഇത്തരത്തിൽ പരാതികൾ സ്റ്റേഷനുള്ളിൽ തന്നെ ഇത്തരം പരാതികൾ പോലീസുകാർക്കിടയിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് മുകളിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു പരാതിയായിട്ട് എഴുതി തയ്യാറാക്കി നൽകിയിട്ടല്ല, പക്ഷേ അത്തരത്തിലുള്ള ആക്ഷേപം അവിടെ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനൊരു ഹിസ്റ്ററി, ഇവരുടെ ചരിത്രം ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ടതാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. നിലവിലെ ഈ ഒരൊറ്റ കേസ് മാത്രമാണ് മലപ്പുറം SPയുടെ, തിരൂർ DVSPയുടെ അന്വേഷണത്തിൽ വന്നിട്ടുള്ളത്. ആര്യ, ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായ വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായിരിക്കുകയാണ്. വളാഞ്ചേരി SHO സുനിൽ ദാസിനെയും SI ബിന്ദുലാലിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കും. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇടവേള. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്തുമ്പോൾ, തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അമ്മയെ വീടിനുള്ളിലാക്കി മകൻ വീട് കത്തിച്ചു.
മാണിക്കൽ പ്ലാക്കീഴ് കുന്നുമുകളിൽ ചെമ്പൻ ബിനു എന്ന് വിളിക്കുന്ന ബിനുവാണ് മദ്യലഹരിയിൽ സ്വന്തം വീട് കത്തിച്ചത്. മാതാവ് ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പ്രദേശത്തെ സ്ഥിരം ശല്യക്കാരനാണ് ബിനുവെന്ന് സമീപവാസികൾ പറയുന്നു. ഞങ്ങൾ ഓടി വന്നപ്പോഴും ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടും കത്തിച്ച് കയറി വെള്ളം ഒഴിച്ച് അപ്പോഴും പൊട്ടിച്ചെറിക്കുകയായിരുന്നു. അമ്മ അകത്തുണ്ടായിരുന്ന തള്ളയും അയൽക്കാരെയും എല്ലാരെയും ആളും തരും ഒന്നുമില്ല. എല്ലാരെയും ചീത്ത വിളിക്കും, കാരണം ഉണ്ടെങ്കിൽ വിളിക്കും. കുപ്പിയും കൈ വെച്ചോണ്ട് ഞാൻ ഇപ്പം 100 അടിക്കും, ഇപ്പം 50 അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നടക്കും. നമ്മളുമായിട്ട് വേറെ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അങ്ങോട്ടൊന്നും പറയാൻ പോയിട്ട് ഇങ്ങോട്ടൊന്നും പറയില്ല. ആ ഒരു ഇതിലാണ് നല്ല നല്ല രീതിയിൽ ആ തള്ള ചൂട് വെള്ളം ഒഴിച്ച് പിന്നെ അല്ലാതെ വല്ലപ്പോഴും ചെല്ലി കാറ്റിയാണെത്തിയാൽ കുടിക്കാൻ സമ്മതിച്ചില്ല, അതിനെ എടുത്ത് കളയാം. അവൻ്റെ ആവശ്യത്തിന് കോരി വെച്ചിട്ട് അവൻ മറ്റെടുത്ത് കളയും. വളരെ വിഷമപ്പെട്ടാണ് ആ തള്ള ജീവിക്കുന്നത്. പല ദിവസവും തള്ളേരെ പറത്ത് ചൂടുവെള്ളം അടിക്കും, പിന്നെ സ്വിച്ച് ഔട്ടിൽ നിന്ന് പിടിച്ച് തള്ളയിടുകയും കസേര എടുത്ത് തലക്ക് അടിക്കും. പല വീടുകളിലും പല പത്രങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പത്ത് വീട്ടിലേറ്റവും മൽബ് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പിടിച്ച് തള്ളയിട്ട് തള്ളേരെ തലയൊക്കെ പൊട്ടി അടിച്ചിട്ടുണ്ട്. ഇതേപോലെ രണ്ടു മൂന്ന് നേരം അവനെ ജയിലിൽ കൊണ്ടിട്ടിരുന്നു. അതേസമയം പ്രതിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അരുൺ മോഹൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, നാടിനെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ മദ്യലഹരിയിൽ എത്രത്തോളം വലിയ ക്രൂരകൃത്യമാണ് ഈ പ്രതി ചെയ്തിരിക്കുന്നത്. സ്വന്തം അമ്മയാണ് വീടിനുള്ളിലിട്ട് തീ കൊളുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഭാഗ്യം കൊണ്ട് ആ അമ്മ രക്ഷപ്പെട്ടു, അതിൽ ആശ്വസിക്കാം. പക്ഷേ ഇപ്പോൾ സമീപവാസികളുടെ പ്രതികരണം നമ്മൾ കേട്ടതല്ലേ. ഇതാദ്യമായല്ല അമ്മയെ ഉപദ്രവിക്കുന്നത്. പലതരത്തിൽ അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടുണ്ടോ? എങ്ങനെ പുരോഗമിക്കുന്നു അന്വേഷണം? ഭാര്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തീർച്ചയായും ഒരു മികച്ച കൃത്യം തന്നെയാണ് ഈ പറയുന്ന ബിനു ചെയ്തത്. ഇന്ന് രാവിലെ ആയിരുന്നു ഇത്തരം ഒരു കൃത്യം നടന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണ്, മദ്യലഹരിയിൽ അവിടെ നാട്ടുകാർക്കൊക്കെ ഒരു ശല്യം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ ആയിരുന്നു അമ്മയുമായി അമ്മ ഇയാളുടെ ശല്യം കൊണ്ട് മാറിയായിരുന്നു താമസിച്ചിരുന്നത്. അമ്മയെ വിളിച്ചു വരുത്തുകയും രണ്ടു ദിവസം കൊണ്ട് അമ്മയെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു അമ്മയെ അകത്ത് മുറിക്കകത്തിട്ട് ഇദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ സ്വഭ അമ്മ ഇറങ്ങി ഓടി, എന്നാലും തീ ആളിപ്പളർന്നു. തുടർന്ന് നാട്ടുകാരായിരുന്നു തീ അണച്ചതും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഇയാളെ ബിനുവിനെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. നമുക്ക് വെഞ്ഞാറമൂട് പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന് മാനസികമായ അസ്വസ്ഥതയുണ്ട്, ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളുണ്ട്. തുടർന്ന് ഇദ്ദേഹത്തെ ഇപ്പോൾ കേരളക്കടയിലെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സമൂഹത്തിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് ഈ ബിനുവിന്റെ പ്രവൃത്തി എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അരുൺ മോഹൻ, ഇതിപ്പോൾ പറഞ്ഞതുപോലെ ഈ സമീപവാസികൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ശല്യം, സ്ഥലത്തെ ഒരു സ്ഥിരം ശല്യക്കാരനാണ്, പ്രശ്നക്കാരനാണ് ഈ പിടിയിലായിട്ടുള്ള ബിനു എന്ന് പറയുന്ന വ്യക്തി. സ്വാഭാവികമായും നേരത്തെയും ഇത്തരത്തിലുള്ള കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടാകണമല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ കേസുകൾ? എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ? തീർച്ചയായും ആര്യ, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഈ വീടുകളിൽ കല്ലെറിയുക, ബൾബുകൾ അടിച്ചു പൊട്ടിക്കുക, ഇങ്ങനെ നാശനഷ്ടങ്ങൾ വരുത്തുക തുടങ്ങിയവ ഈ ബിനുവിന്റെ ഭാഗത്തുനിന്നുണ്ട്. അത് മദ്യലഹരിയിൽ ഒക്കെ ആണ് കാണിക്കുന്നുണ്ടെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസിനെ സമീപിക്കുമ്പോൾ ഇയാൾ രക്ഷപ്പെടുന്നത് അയാൾക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് പതിവ്. ഇത് മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം കൃത്യം ചെയ്യുന്നത്, ഒക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ അമ്മയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അമ്മയെ അപായപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴും ഇദ്ദേഹത്തിന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തിൽ നിന്ന് ആ കുറ്റകൃത്യത്തിൽ നിന്നും അയാൾക്ക് ഇപ്പോൾ ചികിത്സ നേടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്യലഹരിയിലാണ് പലപ്പോഴും ഇദ്ദേഹം മദ്യകുപ്പികൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് സമീപവാസികളായ ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ മദ്യലഹരിയും ഒപ്പം മാനസിക പ്രശ്നം ഉണ്ടാകുന്ന ഒരാൾ കാണിക്കുന്ന പ്രശ്നം സ്വാഭാവികമായി അത് നാട്ടിനെ എന്ത് ചെയ്യുന്നുള്ള എന്ത് ചെയ്യണം അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്ത് ചെയ്യണം എന്നുള്ള ആശങ്ക കൂടെ വർദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യം. അരുൺ, ഈ അമ്മയും മകനും മാത്രം അടങ്ങുന്ന കുടുംബമാണോ ഇത്?
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല, ഇദ്ദേഹം അമ്മ ഇയാളുടെ ശല്യം കാരണം മാറിപ്പോകുന്നത് ബന്ധുക്കളുണ്ട്. അമ്മ സമീപത്തുള്ള ബന്ധു വീട്ടിലെ ഇദ്ദേഹത്തിന്റെ ശല്യം കാരണം മാറി താമസിക്കുകയാണ്. പക്ഷെ എന്നാലും മകനോടുള്ള വാത്സല്യം കൊണ്ട് സഹായിക്കാനൊക്കെ എത്തുമ്പോഴും അമ്മയുടെ മുഖത്ത് ചൂടുവെള്ളം ഒഴിക്കുക തുടങ്ങിയ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. ഇത് നാട്ടുകാർ പലപ്പോഴും വിലക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അവർക്ക് നേരെയും തിരിയുന്ന ഒരവസ്ഥ കൊണ്ട് പലരും മൗനം പാലിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഈ പറയുന്നതുപോലെ തീ കത്തിക്കുന്ന സമയത്ത് അമ്മ നിലവിളി ചോടുന്ന സമയത്ത് ഓടുകയായിരുന്നു. എന്നാൽ നാട്ടുകാർ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് അല്ലെങ്കിൽ പരിസരവാസികൾ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് കൂടുതൽ നാശനഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ സംഭവിച്ചില്ല. എന്നാലും വീട്ടിലെ സാധനങ്ങളൊക്കെ ഏറെക്കുറെ തീക്ക് ഇരയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. സ്വന്തം അമ്മയെ വീടിനുള്ളിലാക്കി മകൻ വീടിന് തീ വെക്കുകയായിരുന്നു. മദ്യലഹരിയിൽ മാണിക്കൽ പ്ലാക്കേഴ് കുന്നുമുകളിൽ ചെമ്പൻ ബിനു എന്ന് വിളിക്കുന്ന ബിനു ആണ് ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത്. ഇയാൾക്കെതിരെ നേരത്തെയും പല പരാതികളും ഉയർന്നിട്ടുണ്ട്. സ്ഥിരം ശല്യക്കാരനാണെന്നാണ് സമീപവാസികൾ പറയുന്നത്. സ്വന്തം അമ്മയ്ക്ക് നേരെ ചൂടുവെള്ളം ഒഴിക്കുക, കസേര എടുത്ത് തലയ്ക്കടിക്കുക, സിറ്റൌട്ടിൽ നിന്ന് തള്ളിയിടുക, ഇതിനു മുമ്പും അത്തരത്തിലുള്ള പല ക്രൂരകൃത്യങ്ങളും ഈ പ്രതി അമ്മയ്ക്ക് നേരെ നടത്തിയിട്ടുമുണ്ട്. സമീപവാസികൾക്കും ഇദ്ദേഹം ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സമീപവാസികൾ പറയുന്നത്. ഇപ്പോൾ മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് തേഞ്ഞിപ്പലം പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥന് പങ്കില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. പീഡനത്തിനിരയായ പെൺകുട്ടിയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു. സാമൂഹിക പ്രവർത്തകൻ നൌഷാദ് തെക്കേലിന്റെ പരാതിക്ക് ഉത്തരമേഖല IG നൽകിയ മറുപടിയിലാണ് ആത്മഹത്യയ്ക്ക് കാരണം ഭർത്താവുമായുള്ള അസ്വാരസ്യമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോക്സോ കേസിലെ പ്രതികളെ തെളിവില്ലെന്ന കാരണത്താൽ കോടതി അടുത്തിടെ വിട്ടയച്ചിരുന്നു. MS അനീഷ്കുമാർ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, കുറച്ചധികം നാളുകളായി ഈ പ്രതികളെ വിട്ടത് മുതൽ ഒരമ്മ സ്വന്തം മകൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്. അത് കൃത്യമായ സമയത്ത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ആ വാർത്തയിലാണ് ഇപ്പോൾ ഒരു പുതിയ വിവരം പുറത്തു വരുന്നത്. അത് നമ്മളെ ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഭർത്താവുമായിട്ടുള്ള അസ്വാരസ്യത്തിൻ്റെ പേരിലാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. എന്നാൽ പെൺകുട്ടി വിവാഹം കഴിച്ചിട്ടില്ല എന്ന് വീട്ടുകാർ പറയുന്നു. എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ ആധാരം? പോലീസ് എന്താണ് ഈ വിഷയത്തെപ്പറ്റി പറയുന്നത്? പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് എന്താണ്? ആര്യ, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടിയുടെ ഭർത്താവുമായുള്ള ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ മൂലമാണ്, വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലമാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. മറ്റൊന്ന്, ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ആരോപണ വിധേയനായ ഒരു അലവി എന്ന CI ഉണ്ട്. CI ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഇല്ല, മലപ്പുറം ജില്ലയിലാണ് ആ ഡ്യൂട്ടി നോക്കിയത് എന്നാണ്. ഒപ്പം ഈ CIക്കെതിരെ കൃത്യമായ ഒരു കാരണങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ തെളിവുകളൊന്നും ഇതുവരെ നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്ക് ഈ CIക്കുണ്ടോ എന്ന് പറയാൻ കഴിയില്ല എന്നുമാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് വാദങ്ങളും പൂർണ്ണമായും കുടുംബം തള്ളുകയാണ്. ഒന്നാമത്, ഈ കുട്ടി വിവാഹിതയായിട്ടില്ല എന്നാണ് ആ കുടുംബം പറയുന്നത്. കാരണം ഈ കുട്ടിക്ക് പരലിൽ നിന്നായി പലതവണ ശാരീരിക മാനസികമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പിന്നീട് ഈ കുട്ടിയുമായി അടുപ്പമുള്ള ഒരു യുവാവ് വിവാഹം കഴിക്കാനായി സന്നദ്ധനായി വന്നപ്പോഴാണ് ആ ആളോടാണ് ഈ കുട്ടി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും പിന്നീട് കേസിനാസ്പദമായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്നാൽ ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന മുറയ്ക്കാണ് പോലീസ് പ്രത്യേകിച്ചും ഈ ആരോപണ വിധേയനായ CI അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിൽ ഈ പെൺകുട്ടിയുടെ യൂണിഫോം വായിച്ചെന്ന് മൊഴിയെടുക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ നീങ്ങുകയും അത് വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും ആ CI പൊതുജന മധ്യത്തിൽ അപമാനിച്ചു, അല്ലെങ്കിൽ ആളുകൾ കേൾക്കെ വിളിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പേരുപയോഗിച്ചു, അങ്ങേയറ്റം മാനസികമായി പീഡിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് തൻ്റെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ആ കുട്ടി മരിച്ചത്. ആ കുട്ടിയുടെ കൈപ്പട തന്നെയാണ് അതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ഇത്രയധികം വസ്തുതകൾ നിലനിൽക്കെ എങ്ങനെയാണ് മറിച്ചൊരു റിപ്പോർട്ട് വന്നത് എന്നൊരു ചോദ്യമാണ് ഒരു വശത്ത് വരുന്നത്. നമുക്ക് ഒപ്പം ഇപ്പോൾ ഈ പരാതി നൽകിയ പൊതുപ്രവർത്തകനായ നൌഷാദ് തക്കേൽ തന്നെ ഉണ്ട്. താങ്കളൊരു പരാതി നൽകുന്നു IG, അതിൻ്റെ ഉത്തരം വളരെ വിചിത്രമായ ഉത്തരം വരുന്നു. ഒന്ന്, ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് പറയുന്നു. മറ്റൊന്ന്, ഈ സംഭവം നടക്കുന്ന കാലത്ത് ഈ CI ആരോപണ വിധേയനായ CI മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളും താങ്കളുടെ നേരിട്ടുള്ള അറിവിലുള്ള കാര്യങ്ങളാണ്? എനിക്ക് തീർച്ചയായിട്ടും എല്ലാ വിഷയങ്ങളും അറിയുന്ന കാര്യങ്ങളാണ്.
KCP ഇതുമായി ബന്ധപ്പെട്ട് DGP നൽകിയ റിപ്പോർട്ടിൽ CIയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട DGP ഞാൻ പരാതി നൽകിയത്. ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ആ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരു കുട്ടി മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷത്തോളമായി. എന്നിട്ടും ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മറുപടി വന്നത് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അതിൻ്റെ ഒരു മറുപടി വന്നത്. ആ മറുപടിയാണ് വിചിത്രമായി കുട്ടി വിവാഹിതയായിരുന്നു, പിന്നെ അയാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ഒരു പിന്നെ വാക്കാണ് അതിൽ ഉപയോഗിച്ചത്. അതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട DGPയോ IGയോ അന്വേഷിക്കാൻ ഏൽപ്പിച്ച പോലീസുകാർ അത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമവിരുദ്ധമായും നിയമവിരുദ്ധമായും കാര്യങ്ങൾ ചെയ്യുകയും ഈ കുട്ടിയെയും ഇതിൻ്റെ രക്ഷിതാവിനെയും ഒക്കെ പരമാവധി അപമാനിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഈ CI സ്ഥലം മാറിപ്പോയി ഈ കുട്ടി മരിക്കുന്ന സമയത്ത് ചെയ്തു വെക്കേണ്ടതൊക്കെ ചെയ്തു വെച്ച് അപമാനിച്ചെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം അയാൾ സ്ഥലം മാറിപ്പോയി ഇപ്പോൾ അവിടെ അല്ല പിന്നെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടറിൻ്റെ ഒരു ഭാഗം അതിലുണ്ട്. അതും വളരെയധികം പിന്നെ ഞങ്ങൾക്ക് വേദന ഉളവാക്കുന്നതാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വ്യക്തമായി എഴുതി കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട IGക്ക് ഇന്ന് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ കുട്ടിയുടെ അമ്മ അതിജീവിതയുടെ അമ്മയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാം. ഈ വിവാഹം കഴിഞ്ഞടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തത തന്നെ തീർത്താം. ഈ റിപ്പോർട്ടിൽ പറയുന്നത് താങ്കളുടെ മകൾ വിവാഹിതയായിരുന്നു എന്നാണ്. ഈ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളാണ് ഇത്തരമൊരു മരണം തിരഞ്ഞെടുക്കാൻ മകളെ പ്രേരിപ്പിച്ചതെന്നാണ്. വിവാഹിതയായിരുന്നു എൻ്റെ മോള്? വിവാഹിതല്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഭർത്താവുമായിട്ടാണ്, വിവാഹം കഴിഞ്ഞാലല്ലേ ഭർത്താവാകുള്ളൂ. പിന്നെ എന്താ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാവണെന്നുള്ളത് മനസ്സിലാവണില്ല. പിന്നെ എന്റെ മോൾ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് അല്ലേ? ഭർത്താവായുള്ള റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഭർത്താവ് ആവണമെന്നുണ്ട്, കല്യാണം കഴിയണ്ടേ? കല്യാണം കഴിയാത്തൊരു ഭർത്താവൂലല്ലോ. കല്യാണം കഴിയണതിന്റെ മുന്നേ തന്നെ ഭർത്താവാണ് പറഞ്ഞ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്റെ മോളെ കല്യാണം കഴിഞ്ഞിക്കാണെങ്കിൽ രക്ഷിതാവായ എനിക്കറിയൂലേ. അങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞിക്കാണെങ്കിൽ കല്യാണം ഉറപ്പിച്ചുങ്ങാണ്ട് വെച്ച് നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്റെ മോള് ഓനോട് തുറന്നു പറഞ്ഞതും ഓനെ ഈ CI വിളിച്ച് CI ഓനെ അടിച്ച് പണിയാക്കി കണ്ട് ഇതാക്കിയിട്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ആയതൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ ഓനെ വിളിച്ചുങ്ങാണ്ട് വരെ പോലീസ് സ്റ്റേഷനിൽ ഓനെ അടിച്ചുങ്ങാണ്ട് ഭീഷണിപ്പെടുത്തി ഓളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല അങ്ങനെ അങ്ങനെ അറിഞ്ഞാണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിന്. ഇതൊക്കെ നാട്ടുകാർക്ക് മുഴുവനും ബോധ്യപ്പെട്ട കാര്യമാണ്. ചാനലിലൊക്കെ വന്നിട്ടൊക്കെ എന്നിട്ടും പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ഈ കുട്ടിയെ ചോദ്യം ചെയ്യാൻ വന്നപ്പോ യൂണിഫോമിലാണ് വന്നത്, നിങ്ങളോടൊക്കെ അടക്കം മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നല്ലേ പരാതി പറഞ്ഞിരുന്നു? അതെ, ഈ അന്വേഷിക്കാൻ വേണ്ടി വന്ന് പിന്നെ സംഭവസ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോണ സമയത്തൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥന് പോലീസ് ജീപ്പിൽ വന്നിട്ടും പോലീസ് വേഷത്തിൽ വന്നിട്ടും ഞങ്ങളെ പിന്നെ മോശമായിട്ട് ചിത്രീകരിക്കും, തെറി വിളിച്ചിട്ടും ഒച്ചുണ്ടാക്കിയിട്ടും ഒക്കെ എല്ലാ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. അതൊക്കെ പരാതി ഞങ്ങൾ കൊടുത്തും ചെയ്തതാണ്. ഇത്രയൊക്കെ ദ്രോഹങ്ങൾ മുഴുവനും ഈ പിന്നെ പോലീസുകാർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് ഈ CI അലവിക്ക് ഇപ്പോഴും ഒരു പ്രശ്നവും ഇല്ല. ഒരു പ്രശ്നമില്ലാതെ സർവീസിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേ നിൽക്കുകയാണ്. അതല്ല, എൻ്റെ മോള് മരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ പിന്നെ ഈ പോലീസ് പ്രശ്നം ഉണ്ടാക്കിയ കാരണത്താൽ മോള് ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിങ്ങാണ്ട് മരിക്കാൻ പോയിണ്ടായിന്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുങ്ങാണ്ട് പിന്നെയും വന്ന് പിന്നെ ഇപ്പൊ മോള് മരിക്കാൻ കാരണം ഈ അലവി തുടക്കം മുതലേ പ്രശ്നം ഉണ്ടാക്കിയിരിക്കണല്ലോ. ഈ തുടക്കത്തിൽ സംഭവസ്ഥലം കാണിച്ചു തരാൻ പോയ സമയത്തും ഒക്കെ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കി ചന്ന് ഈ അലവി സാറ് ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ സർവീസിലിരിക്കുകയാണ്. ആ സമയത്ത് ചെയ്ത് കൂട്ടിയ മുഴുവനും പിന്നെ തെറ്റായ നടപടിയല്ലേ ചെയ്തത്? CIന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ തെറ്റ് മുഴുവനും മൂടി വെച്ചുകൊണ്ട് ഇപ്പം ഭർത്താവും കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടീനെ ഭർത്താവാണ് ഇതാക്കിയത് എന്നും പറഞ്ഞാണ്ട് ചെയ്യണത് ശരിയാണോ? ഉത്തരവാദിത്തപ്പെട്ട ഞാനിവിടെ ഉണ്ടായി, ഇന്നോടൊരു ചോദ്യം ചെയ്യാൻ ആരും വന്നിട്ടില്ല, ചോദിച്ചിട്ടില്ല, ഇന്നും അന്വേഷിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് വന്നിട്ടാണ് ഞാൻ അറിയുന്നത്. എന്റെ മോളെ കല്യാണം കഴിഞ്ഞു, കല്യാണം അങ്ങനെ കല്യാണം കഴിഞ്ഞിനോ എന്നൊക്കെ ചോദിച്ചിങ്ങാണ്ട് ഈ ഒരു റിപ്പോർട്ട് നൌഷാദുക്കൾക്ക് വന്നിട്ട് ആ റിപ്പോർട്ട് ഞാൻ കണ്ടതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ അറിയുന്നത്.
അപ്പൊ മോളെ കല്യാണം കഴിയാത്തൊരു കഴിയാതെ കഴിഞ്ഞിന്ന് പറഞ്ഞിട്ടൊരു തെറ്റായ റിപ്പോർട്ട് തരുമ്പോള് ഈ ഐ ജി ആയാലും ഐ ജിന്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് ഒരാളെ വിട്ടുങ്ങാണ്ട് അന്വേഷിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്കിയിട്ടല്ലോ ഒരു റിപ്പോർട്ട് തരല്. ഇന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഇതിപ്പം ഈ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, ഒപ്പം ഈ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന ആ യുവാവിനെ പോലീസ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അല്ലേ? കല്യാണം കഴിക്കരുത്, അങ്ങനെയാണോ? കല്യാണം കഴിക്കരുത്, എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല, എനിക്കെന്തിനും അഞ്ചാറ് ആൾക്കാർ പീഡിപ്പിച്ച പെൺകുട്ടീനെ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല, ഇജി എനിക്ക് മറ്റോലൊക്കെ പീഡിപ്പിച്ച പോലെ ഇയ്യും അതേപോലെ ചെയ്തു, അതിന് ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് ഞാൻ കൂടെ സപ്പോർട്ടായിട്ട് നിന്നോളാന്നൊക്കെ ഓനോട് പറഞ്ഞത് ഓനെ ഞങ്ങളോട് പറഞ്ഞതാ, എന്നോടും മോളോടും. ഓനെ പിന്നെ മറ്റുള്ളവര് പീഡിപ്പിച്ച പോലെ പീഡിപ്പിച്ചിങ്ങാണ്ട് ഇതാക്കിയും പറഞ്ഞിങ്ങാണ്ട് എന്നെ ഇവിടുന്ന് ജയിലിലിടും. എന്നെ ഈ സ്റ്റേഷന്റെ പുറം ലോകം കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് പുറം ലോകം കാണണം എന്നുണ്ടെങ്കിൽ DGP അയച്ച പരാതി പിൻവലിച്ചോളണം. പിൻവലിച്ചിട്ടല്ലാതെ എന്നെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ പുറത്ത് വിടൂല എന്നിട്ടാണ് ഓനെ പോലീസ് സ്റ്റേഷനിൽ അന്ന് വിളിച്ചിങ്ങാണ്ട് വിളിച്ച് വരുത്തിയിട്ട് കത്തിനിട്ട് എന്നോടൊന്ന് ചോദിക്കാനാണെന്ന് അറിഞ്ഞിങ്ങാണ്ട് വിളിച്ച് വരുത്തിങ്ങാണ്ട് ഓനെ ആ പരാതി പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഓല് വിളിച്ച് വരുത്തിയത്. CA അലവി ഓനെ മുഖത്തൊക്കെ അടിച്ചിട്ട് ഓന് ഛർദ്ദിക്ക വരെ ചെയ്തേക്കുന്നു. ഓന്റെ ഫോണ് വാങ്ങിങ്ങാണ്ട് വലിച്ചെറിഞ്ഞു, മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതൊക്കെ ഓനെ ഞങ്ങളോട് പറഞ്ഞതാ. ആ സമയത്ത് മോളെയും കൊണ്ട് ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിലുണ്ട്. അപ്പോഴാണ് ഇവന് വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പിന്നെ അവിടേക്ക് പോയതും. പിറ്റേന്ന് ഇവള് ഓൻ അതുവരെ ഫൗമലിനായിട്ട് നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ഇനി ഓര് നിന്നുണ്ടായിന്. ഇവനായിട്ട് തച്ചുങ്ങാണ്ട് പണിയാക്കി, CA തച്ച് പണിയാക്കിയതിൻ്റെ ശേഷമാണ് ഈ അലവിനെ കൊണ്ട് ഇവള് പിന്നെ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ട് ഓൾ അന്ന് കയ്യിൻ്റെ നരമ്പ് മുറിച്ചത്. ഇവനെ തച്ചതിന് ശേഷം തച്ച് ഓനെ ഭീഷണിപ്പെടുത്തി, എന്നെ കെട്ടാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് പിന്നെ ഇതാക്കിങ്ങാണ്ട് ഇവനെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷം മുതലാണ് ഈ ഫൗമലിന്റെ സ്വഭാവം മാറിയതും എന്റെ മോക്കെതിരെ തിരിഞ്ഞ് ഇവര് തമ്മിൽ വഴക്കടിക്കാൻ തുടങ്ങിയത്. അതുവരെ ഒരു നല്ല സ്നേഹത്തിലിനി അന്ന് CA പേരിൽ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് എന്റെ മോള് കയ്യിന്റെ നരമ്പ് മുറിച്ച് ബീച്ച് ഹോസ്പിറ്റലിലായത്. അന്ന് ഫൗമലും ബീച്ച് ഹോസ്പിറ്റലിലുണ്ടായി. ബീച്ച് ഹോസ്പിറ്റലിലേക്ക് ഓനും വന്നിരുന്നു, ഓന്റെ അമ്മയും ബാപ്പയും പിന്നെ അളിയന്മാരും കൂടെ ഓനെ ഛർദ്ദിച്ചിട്ടൊക്കെ CA പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചെത്തി തച്ച് പണിയാക്കിയിട്ട് ഓനെയും കൊണ്ടുവന്നു. ഈ ആദ്യത്തെ ഈ പീഡനങ്ങൾക്കിരയായ ശേഷം ഈ പോലീസിന്റെ ഇടപെടലുകളാണ് അവരുടെ ഭീഷണിപ്പെടുത്തലും ഈ യുവാവിനെയുള്ള ഭയപ്പെടുത്തലും ഒക്കെയാണോ ഈ കുട്ടിയെ കൂടുതൽ ബാധിച്ചത്? അതെ, ഈ പിന്നെ ഫൗമലിനെ ഭീഷണിപ്പെടുത്തിയിട്ടും ഇതാക്കിയിട്ടും ഒക്കെ ആണ് ഫൗമൽ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം ഇവർ തമ്മിൽ ഭയങ്കര വാക്കേറ്റം ഉണ്ടാവാൻ തുടങ്ങിയത്. അതിനുശേഷം അതുവരെ ഈ CA അലവി അല്ലേ അവിടെ പ്രശ്നങ്ങൾ മുഴുവുണ്ടാക്കിയതും CA ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ടോള് കൈയിന്റെ നരമ്പ് മുറിച്ചു. അന്ന് ഓള് മരിച്ചിരുന്നുണ്ടെങ്കിലോ? അന്ന് ഞാൻ കണ്ട് രക്ഷപ്പെടുത്തിയതുകൊണ്ടല്ലേ, ആശുപത്രിയിൽ തക്ക സമയത്ത് എത്തിച്ചതുകൊണ്ടല്ലോ ഓള് അന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ ആ സമയത്ത് CA ഇവിടെ ജോലി ചെയ്യുന്നില്ല? ഈ സമയത്തൊക്കെ CA ജോലി ചെയ്യുന്നുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഇപ്പൊ IG ആയാലും പിന്നെ വേറെ ആരായാലും അന്വേഷിക്കുമ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലീസ് CI പറയുന്നത് എന്ത് സർവീസിലില്ലായിരുന്നു, മരിക്കുന്ന സമയത്ത് സർവീസിലില്ലായിരുന്നു എന്നാ പറഞ്ഞത്. മരിക്കുന്ന സമയത്ത് സർവീസിലില്ല, പക്ഷെ അത് മരിക്കുന്നതിന്റെ മുന്നേ ഇത്രയും തുടക്കം മുതലേ അന്വേഷണ ഉദ്യോഗസ്ഥനായ CI അലവിയാണ് സംഭവസ്ഥലം കാണിച്ചു തരാൻ കൊണ്ടുപോയതും ഇത്രയും പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതും അന്ന് ആത്മഹത്യാ കുറിപ്പ് മോളെ എഴുതി വെച്ച് മരിക്കാൻ തുനിഞ്ഞതും ഒക്കെ ഈ CIനെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ തുടക്കത്തിലുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായത് CIനെ കൊണ്ടാണ്. എന്തായാലും നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട രണ്ട് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ആ കോടതിയുടെ ഉത്തരവ് വന്നിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന് തന്നെ വേണം നമുക്ക് ഈ ഇപ്പോഴുള്ള ഈ പോലീസ് റിപ്പോർട്ടിനെ പരിഗണിക്കാനും. എന്തായാലും ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ കേസ് നടന്നിട്ട് തന്നെ ഇപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു. കേസ് MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് നീതി നടപ്പാക്കേണ്ട പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ നിരാശപ്പെടുത്തുന്ന സംഭവം. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ആക്രമിച്ച കേസിൽ ഓഫീസർ കമാൻഡ് ഒളിവിൽ. വിയൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഓഫീസർ കമാൻഡന്റ് പ്രേമൻ ഒളിവിൽ പോയത്. പ്രേമന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്, മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായും സൂചനയുണ്ട്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, എന്താണ് ഈ കേസിന് ആധാരമായ സംഭവം? പരാതി എങ്ങനെയാണ് ഉയരുന്നത്? അതോടൊപ്പം ഈ പ്രേമനായിട്ടുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയല്ലേ?
ആര്യ, ഈ മാസം 18-22 തീയതികളിലായിരുന്നു ഈ പരാതിക്കിടയായ സംഭവം ഉണ്ടായത്. ഡ്യൂട്ടി കഴിഞ്ഞ് 6 മണിയായപ്പോൾ തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയോട് തിരിച്ച് വീണ്ടും ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ആരുമില്ലാത്ത സമയം നോക്കി ലൈംഗികമായി അക്രമം നടത്തി, ലൈംഗിക അതിക്രമം ഈ യുവതിയോട് നടത്തുകയും ചെയ്തു. കേരള പോലീസ് അക്കാദമി ഓഫീസർ കമാൻഡറായ പ്രേമനാണ് ഇത്തരത്തിൽ വളരെ മോശമായി വനിതാ ഉദ്യോഗസ്ഥയോട് പെരുമാറിയത്. പിറ്റേ ദിവസം ഈ വനിതാ ഉദ്യോഗസ്ഥ ഇത് തന്റെ സഹപ്രവർത്തകരോട് പറയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു ആഭ്യന്തര അന്വേഷണ സമിതിയെ രൂപീകരിക്കുകയും ഇത് വിശദമായി അന്വേഷിക്കുകയും ചെയ്തു. ഈ അന്വേഷണത്തിൽ തന്നെ ഈ വനിതാ ഉദ്യോഗസ്ഥ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി. ഇവർ പറയുന്ന തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നു എന്നത് സത്യമാണെന്ന് ഈ അന്വേഷണത്തിൽ മനസ്സിലായി. ഇതിനെ തുടർന്ന് ഈ ഡയറക്ടറോട് പോലീസ് ഡയറക്ടറോട് ഈ കാര്യം വിശദീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അക്കാദമി ഡയറക്ടർ ADGP ആയ പി വിജയൻ പ്രേമനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് യുവതി പറയുകയും ചെയ്തു തനിക്ക് മാനസികമായി ഇവിടെ തുടരാൻ, ഈ അക്കാദമിയിൽ തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായൊരു നടപടി, കടുത്ത നടപടി തന്നെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. എന്തായാലും തുടർ നടപടികൾ അടക്കം സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് DGP നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും പിന്നീട് ഇത് വിയൂർ പോലീസിന് ഈ കേസ് കൈമാറുകയും ചെയ്തു. വിയൂർ പോലീസ് വിശദമായി അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ പരാതിക്കാരിയിൽ നിന്നും വിശദമായ മൊഴിയെടുത്തു, പരാതി എഴുതി വാങ്ങുകയും ചെയ്തു. എന്തായാലും ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ പ്രേമൻ ഒളിവിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രേമൻ ഇപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു. ഈ സമയം വീട്ടിലും മറ്റിടങ്ങളിലുമൊക്കെ സുഹൃത്തുക്കളിലും ഒക്കെ ബന്ധപ്പെട്ടുവെങ്കിലും എവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രേമൻ ഒളിവിൽ പോയതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി കോടതിയെ സമീപിച്ചു എന്ന് ഒരു സൂചന കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഈ അവസാനമായി ഏത് റേഞ്ച് വരെയാണോ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയത്, മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. അതും വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് അന്വേഷണം രീതിയിലേക്ക് തന്നെയാണ് പോലീസ്, വിയൂർ പോലീസ് കടന്നിരിക്കുന്നത്. എന്തായാലും പ്രേമൻ ഈ സംഭവം പോലീസ് കേസ് എടുത്തു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഒളിവിൽ പോയതെന്നും കൂടി പോലീസ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ഈ വനിതാ ജീവനക്കാരിയോട്, വനിതാ പോലീസുകാരിയോട് പ്രേമൻ ചെയ്തു എന്ന് അന്വേഷണത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യ, ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഓഫീസർ കമാൻഡന്റ് ഒളിവിലാണ്. പ്രേമനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ, വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. ഹൈക്കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. സിദ്ധാർത്ഥന്റെ മാതാവ് ഷീബ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഈ ഡ്രാഗിങ്, ആത്മഹത്യ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന, അങ്ങനെ ഗുരുതരമായ കുറ്റങ്ങൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഏത് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? കോടതിയുടെ ഒരു നിരീക്ഷണം ജാമ്യം അനുവദിക്കുമ്പോൾ അതെങ്ങനെയായിരുന്നു? ആര്യ, 19 പ്രതികൾക്കാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വകുപ്പുകളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ചാർജ് ചെയ്തിരുന്നത്. കൂട്ടം ചേർന്നുള്ള മർദ്ദനം, റാഗിങ്, ആത്മഹത്യാ പ്രവണത, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രതികൾക്ക് 19 ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ ഉപഹർജിയും നൽകിയിരുന്നു. ഇക്കാലം അത്രയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രതികൾ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇതുവരെയും കോടതി അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പലതവണയാണ് ഈ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള ജാമ്യം
നീക്കി തള്ളുന്ന സാഹചര്യമുണ്ടായത്, ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 18-ന് സിദ്ധാർത്ഥൻ അനെ മരിച്ച നിലയിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ഹൗസിൽ മുറിയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഇങ്ങോട്ട് നിരവധി ആളുകൾ പ്രതികളായി, നിരവധി ആളുകളിലേക്ക് അന്വേഷണം എത്തി, 31 പേരിലേക്ക് അന്വേഷണം എത്തി. ഒടുവിൽ 19 പേര് ആണ് ഈ 19 പേർ പ്രതികൾക്കാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ അച്ഛൻ പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട്, അതായത് ഹൈന്ദവ ആചാര പ്രകാരമുള്ള 41 ദിവസ ചടങ്ങ് കഴിഞ്ഞിട്ട് അദ്ദേഹം അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ ഹോസ്റ്റൽ മുറിയിലെത്തുകയും അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി വിമർശനത്തിനും അതുപോലെ തന്നെ സസ്പെൻഷനും ഉള്ള സാഹചര്യത്തിലേക്ക് ഇതിരുന്നു നേരിട്ടിരുന്നു. മാത്രമല്ല ഗവർണർ ഈ കേസിൽ നേരിട്ട് ഇടപെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് മുഖ്യമന്ത്രി 42 ദിവസം കഴിഞ്ഞ ശേഷമാണ് മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ഉത്തരവിട്ട ശേഷവും ഇക്കാര്യത്തിൽ CBI അന്വേഷണം CBI ഏറ്റെടുക്കാനുള്ള കാലതാമസവും ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലും കോടതി ചോദ്യം ഉന്നയിച്ചതാണ്. ഏതായാലും ഇപ്പോൾ ഈ 19 പ്രതികൾക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ, മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നൊരാവശ്യം ഉന്നയിച്ച് അവ ഷീബയും കോടതിയെ സമീപിച്ചിരുന്നു. ഈ ജാമ്യ വ്യവസ്ഥയെ ഷീബ എതിർത്തിരുന്നു. ആര്യ, അതിനാൽ സ്വാഭാവികമായും പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമ്പോൾ അത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് വലിയ നിരാശ ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. മാത്രമല്ല തുടക്കം മുതൽ തന്നെ ഈ അന്വേഷണത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുന്നു അന്വേഷണ സംഘം എന്നുള്ള തരത്തിലുള്ള പരാതികളും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. നിലവിൽ ഈ അന്വേഷണത്തിന്റെ പുരോഗതിയെ വിലയിരുത്തുകയാണെങ്കിൽ അതെങ്ങനെയാണ്, ഈ അന്വേഷണത്തെ സംബന്ധിച്ച് കുടുംബത്തിന്റെ പുതിയ അഭിപ്രായം അതെങ്ങനെയാണ് വരുന്നത്? അന്വേഷണത്തിൽ CBIയെ ഏർപ്പെടുത്തി, അന്വേഷണത്തിൽ CBI ഉത്തരവിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി കുടുംബത്തിന് അന്വേഷണത്തിനോട് അല്ലെങ്കിൽ ഇതിൽ മുഖ്യമന്ത്രി ഇടപെട്ട സാഹചര്യത്തെ കുടുംബം അങ്ങേയറ്റം പ്രശംസനീയമായി തന്നെയാണ് സംസാരിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ സ്വാഗതം ചെയ്തിരുന്നത് അങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ ഈ ഉത്തരവ് വരുന്നതുവരെ, അതായത് CBI അന്വേഷണത്തിനുള്ള ഉത്തരവ് വരുന്നതുവരെ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം പല ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. CPMന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ള, അല്ലെങ്കിൽ ഭാരവാഹിത്വത്തിലുള്ള കുട്ടികളാണ് ഇതിലെ പ്രതികൾ എന്നുള്ള ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ കോളേജിലെ തന്നെ SFI പ്രവർത്തകർ അതിലെ പ്രതികളായിരിക്കുന്ന സാഹചര്യത്തിൽ CPM അതിൽ, അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ അതിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യം കൂടി ആ സമയത്ത്, എന്നൊരു ആരോപണം കൂടി ആ സമയത്ത് സിദ്ധാർത്ഥന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. ഈ ഒരു കാലത്തെ മുഴുവൻ നോക്കിക്കണ്ടാൽ മുഖ്യമന്ത്രിക്ക് ഈ ഒരു ഉത്തരവ്, അതായത് CBI അന്വേഷണത്തിൽ ഉത്തരവിട്ട ശേഷം മാത്രമാണ് കുടുംബം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നീതിപൂർവകമായ ഒരു അന്വേഷണത്തിനായിക്കാണ് ഇത് പോകുന്നത് എന്നുള്ള തരത്തിൽ ഇതിനെ വിലയിരുത്തി തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യം, ശരി. ആജ്ഞാ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്പോട്ട് ലൈവിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.